എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയൊരുവിടലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാണ്, നമ്മുടെ ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്കിൽ മാത്രമേ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിച്ച് നല്ല രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, BMS എങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ അത് എങ്ങനെയാണ് നമ്മളൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ അത് പിടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 12.8 volt 6H ഒരു ബാറ്ററി പാക്കാണ് ഉണ്ടാക്കുന്നത്. അവിടെ എങ്ങനെ ഒരു BMS അതിനകത്തേക്ക് നമ്മൾ പിടിപ്പിക്കുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. BMS പലതരം ഇപ്പോൾ നിലവിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ബ്ലൂടൂത്ത് ഉള്ളത്, വൈഫൈ ഉള്ളത്, അങ്ങനെ ഹൈടെക് ആയിട്ടുള്ള BMS ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഓരോ സെല്ലുകളും ഒന്നിന് പിറകെ ഒന്നായി 4 കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ 12.8 volt നമുക്ക് ലഭിക്കുന്നത്. ഓരോ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്താണ് നമ്മളിവിടെ 12.8 volt എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അവസാനം ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കിട്ടും. അവിടെ നെഗറ്റീവിൽ നമ്മൾ BMS നിന്ന് വരുന്ന ആ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ BMS കാണുന്ന ആദ്യത്തെ ചുവന്ന വയറെടുത്ത് ആദ്യത്തെ സെല്ലിൻ്റെ പോസിറ്റീവിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ബ്ലാക്ക് വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആ സെല്ലിൻ്റെ ബ്ലാക്ക് വയറിൽ എവിടെയാണോ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, പോസിറ്റീവ് സൈഡിൽ നമ്മൾ ആദ്യത്തെ ചുവന്ന വയർ കണക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ ആദ്യത്തെ രണ്ട് സെല്ലുകളെ സീരീസ് ചെയ്ത് വരുന്നത് അവിടെ നമ്മൾ അടുത്ത ചുവന്ന വയർ കൊടുക്കുന്നു. അതായത് ഓരോ ചുവന്ന വയറുകളും നമ്മൾ കൊടുക്കേണ്ടത് ഓരോ സ്റ്റേജ് പോസിറ്റീവ് കൂടി വരുന്ന അവിടെയാണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചുവന്ന വയർ നമ്മൾ ആദ്യത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ചുവന്ന വയർ നമ്മൾ രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് കൊടുക്കുന്നു. അത് വേണം മൂന്നാമത്തെ വയർ മൂന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുന്നു. നാലാമത്തെ വയർ നാലാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് BMS കണക്ഷൻ പോകുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ 6H 12H 18H അങ്ങനെ പോകുമ്പോൾ സെല്ലുകളുടെ എണ്ണം കൂടി വരും. അപ്പോഴും ഈ ഒരു കണക്ക് തന്നെയാണ് വരുന്നത്. അതായത് ആദ്യത്തെ 3.2 volt വരുമ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ചുവന്ന വയർ കൊടുക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് വോൾട്ട് വരുന്നത് എവിടെയാണ്, അതായത് 6.4 volt എവിടെ വരുന്നു, അവിടെ പോയിട്ട് നമ്മൾ രണ്ടാമത്തെ വയർ കൊടുക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേജ് കൂടുന്തോറും ഓരോരോ സെല്ല് കൊടുത്ത് പോവുകയാണ്. ഓരോരോ സെല്ലിൽ ഓരോരോ വയറുകൾ കൊടുത്ത് കൊടുത്ത് പോകുന്നു. ചില BMS അടിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ള വയറൊന്നും ബോർഡ് ലഭിക്കില്ല. ആ സമയത്ത് നമ്മൾ അതിൻ്റെ BMS ബോർഡിൽ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട് B1, B2, B3, B4 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓരോ വയറുകൾ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കുക. B1 എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ വോൾട്ട്, B2 എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള വോൾട്ട്. അങ്ങനെ ഓരോ സ്റ്റേജ് വെച്ച് കൂടി അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ സെറ്റ് ആക്കേണ്ടത്. ഇത് കണക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ BMS പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എത്ര വോൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന്. കറക്റ്റായിട്ട് 12.8 volt മുകളിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കറക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വോൾട്ടൊന്നും കിട്ടില്ല. ഈ കാണുന്ന 5 wires കൊടുത്തതിന് ശേഷം നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഈ 4 cells സീരീസായിട്ട് കൊടുത്തതിന് ശേഷം വരുന്ന ആ ഒരു പോസിറ്റീവ് സെല്ലിൽ നിന്നും ഒരു വയറെടുത്തിട്ട് BMS B+ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ BMS തന്നെ B- എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു വയറെടുത്തിട്ട് നമ്മുടെ സെല്ലിൽ നെഗറ്റീവ് സൈഡിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ BMS കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനുമായിട്ട് 2 wires കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ BMS കണക്ഷൻ തീർന്നു, നമ്മുടെ ബാറ്ററി പാക്ക് റെഡി ആയി കഴിഞ്ഞു. എന്തായാലും നമ്മുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.